റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു റഷ്യൻ ബാലകഥകൾ. അർക്കാദി ഗൈദാറിന്റെ ചുക്കും ഗെക്കും. അവതരണം പ്രശസ്ത എഴുത്തുകാരി കെ എ ബീന. അർക്കാദി ഗൈദാർ എന്ന റഷ്യൻ സാഹിത്യകാരൻ എഴുതിയ ചുക്കും ഗെക്കും എന്ന നോവലിന്റെ രണ്ടാം ഭാഗം. ഗെക്ക് ഉണർന്നപ്പോൾ ചക്രങ്ങൾ സംസാരം നിർത്തി കാലിനടിയിൽ ഒരേ താളത്തിൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു. മഞ്ഞുറഞ്ഞുകൂടിയ ജനലിനിടയിലൂടെ സൂര്യൻ പ്രകാശിച്ചു. ബർത്തുകളെല്ലാം തട്ടിക്കുടഞ്ഞു വിരിച്ചിട്ടുണ്ടായിരുന്നു. ചുക്ക് കൈയും മുഖവും കഴുകി തല കോതി വെച്ച് ഒരു ആപ്പിൾ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ മീശക്കാരൻ പട്ടാളക്കാരനോടൊപ്പം തുറന്നു കിടന്നിരുന്ന വാതുക്കൾ നിന്നുകൊണ്ട് ഗെക്കിന്റെ രാത്രിയിലെ പരാക്രമങ്ങളെ പറ്റി പറഞ്ഞു ചിരിക്കുകയായിരുന്നു. പട്ടാളക്കാരൻ കൊടുത്ത ഒരു പെൻസിൽ ചുക്ക് ഗെക്കിനെ കാണിച്ചു. വെടിത്തിര കൊണ്ടുണ്ടാക്കിയ ഒരു മഞ്ഞ തൊപ്പി അതിനുണ്ടായിരുന്നു. പക്ഷെ ഗെക്കിന് അത് കണ്ട് അസൂയയോ കൊതിയോ ഒന്നും തോന്നിയില്ല. ഓരോന്ന് കളയുകയും അതുമിതും ആലോചിച്ചു നടക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവന്റെ പ്രകൃതം. അവൻ രാത്രി മുറി മാറി കയറിയെന്ന് മാത്രമല്ല, തന്റെ ട്രൗസർ ഊരിയിട്ടത് എവിടെയാണെന്ന് ഇപ്പോൾ പോലും അവൻ ഓർമ്മിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവന് പാട്ടുപാടാൻ അറിയാമായിരുന്നു തീർച്ച. മുഖം കഴുകി അമ്മയെ വന്ദിച്ച ശേഷം അവൻ ജനലിന്റെ തണുത്ത ചില്ലിൽ മുഖം അമർത്തി അവർ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഏതാണെന്നും അന്നാട്ടുകാർ എന്തു ചെയ്യുന്നുവെന്നും നോക്കിക്കൊണ്ടിരുന്നു. ചുക്ക് കതകുതോറും നടന്ന് മറ്റ് യാത്രക്കാരുമായി പരിചയപ്പെടുകയും ഒരു റബ്ബർ അടപ്പ്, ഒരാണി, ഒരു കഷണം ചരട് എന്നിങ്ങനെയുള്ള കൊച്ചു കൊച്ചു സമ്മാനങ്ങൾ ശേഖരിക്കുകയും ചെയ്ത സമയത്ത് ഗെക്ക് ജനലിനിടയിലൂടെ പലതും കണ്ടു. ഉദാഹരണത്തിന്, ആ കാട്ടിൽ ഒരു കുടിലുണ്ടായിരുന്നു. ഷർട്ടും വലിയ രണ്ട് കമ്പിളി ചെരുപ്പുകളുമിട്ട ഒരു കൊച്ചു പയ്യൻ ഒരു പൂച്ചയെയും കൊണ്ട് തിണ്ണയിലേക്ക് ചാടി. അവൻ അതിനെ ഒരൊറ്റ ഏറ്. പൂച്ച കറങ്ങി കറങ്ങി വീണ് പൊടി മഞ്ഞിലാണ്ടുപോയി. അത് വിഷമിച്ച് പുറത്തേക്ക് വന്ന് ഓടിപ്പോയി. എന്തിനാണ് അവൻ ആ പൂച്ചയെ അങ്ങനെ എറിഞ്ഞത്? ഒരുപക്ഷെ മേശപ്പുറത്ത് നിന്ന് അത് വല്ലതും എടുത്തിരിക്കും. ആ കുടിലും പയ്യനും പൂച്ചയും ഇതിനകം മറഞ്ഞു കഴിഞ്ഞിരുന്നു. പകരം ഒരു പാടത്ത് ഒരു ഫാക്ടറി കണ്ടു. പാടം വെളുത്തിരുന്നു. പുകക്കുടലുകൾ ചുവന്നും പുക കറുത്തും ജനാലകളിലെ വെളിച്ചം മഞ്ഞ നിറത്തിലും ഇരുന്നിരുന്നു. അവർ എന്താണ് ആ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത്? പക്ഷെ വരട്ടെ, അതാ ഒരു കാവൽപുര. അതിനടുത്ത് ആട്ടിൻ തോൽ കോട്ടിട്ട ഒരു കാവൽക്കാരൻ നിൽപ്പുണ്ട്. ആ കോട്ട് അയാളുടെ വലിപ്പം വളരെയധികം വർദ്ധിപ്പിച്ചു. അയാളുടെ കയ്യിലെ തോക്ക് ഒരു നേർത്ത വൈക്കോൽ തുരുമ്പ് പോലെ തോന്നിച്ചു. എന്നുവച്ച് അയാളുടെ അടുത്തെങ്ങും പോകരുതേ. ഇതാ ഒരു കാട് നൃത്തമാടിക്കൊണ്ടു വരുന്നു. മുമ്പിലുള്ള മരങ്ങൾ അതിവേഗം ചുറ്റിക്കറങ്ങുമ്പോൾ അങ്ങു പുറകിലുള്ളവ മഞ്ഞു നിറഞ്ഞ ഒരു പുഴയിലൂടെ സാവധാനം ഒഴുകിപ്പോകുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ ഉലഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു. ഗെക്ക് ചുക്കിനെ വിളിച്ചു. നിറയെ സമ്മാനങ്ങളുമായി അവൻ അപ്പോൾ മുറിയിൽ മടങ്ങി എത്തിയതേയുള്ളൂ. ഇപ്പോൾ അവർ ഒരുമിച്ചാണ് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയത്. ചുരുങ്ങിയത് ഒരു 100 എഞ്ചിനുകളെങ്കിലും പുക വമിച്ച് സീൽക്കാര ശബ്ദത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. നല്ല പ്രകാശമുള്ള വലിയ സ്റ്റേഷനുകളെയും മോസ്കോയിലെ അവരുടെ വീടിനടുത്തുള്ള തിരിവിലുള്ള പലചരക്ക് കടയോളം മാത്രം വലിപ്പമുള്ള കൊച്ചു സ്റ്റേഷനുകളെയും പിന്നിട്ടുകൊണ്ട് വണ്ടി മുന്നോട്ട് പാഞ്ഞു. അയിരും കൽക്കരിയും വണ്ടിയുടെ പകുതിയോളം പൊക്കമുള്ള തടികളുമൊക്കെ കയറ്റിയ ചരക്ക് വണ്ടികൾ കടന്നുപോയി. ഒരിക്കൽ അവർ പശുക്കളെയും കാളകളെയും കയറ്റിയ ഒരു വണ്ടി കടന്നുപോയി. നേരിയ ശബ്ദത്തോടുകൂടിയ കൗതുകകരമായ ഒരു കൊച്ചു സാധനമായിരുന്നു എഞ്ചിൻ. പെട്ടെന്ന് കാളകളിൽ ഒരെണ്ണം നീട്ടിയൊന്ന് അമറി. എഞ്ചിൻ ഡ്രൈവർ തിരിഞ്ഞു നോക്കി. ഒരു വലിയ എഞ്ചിൻ പുറകെ വരുന്നുണ്ടെന്ന് ഒരു പക്ഷേ അയാൾ വിചാരിച്ചു കാണും. ചെറിയൊരു പ്ലാറ്റ്ഫോമിനടുത്ത് ഒരു ഭീമൻ കവചിത വാഹനത്തിന് സമീപം അവരുടെ വണ്ടി നിന്നു. അതിന്റെ എല്ലാ വശത്തു നിന്നും ടാർപോളിനിൽ പൊതിഞ്ഞ തോക്കുകൾ ഭീഷണമായി പുറത്തേക്ക് ഉന്തി നിന്നു. ഉല്ലാസഭരിതരായ ചുവപ്പ് സേനക്കാർ ചിരിക്കുകയും തണുപ്പകറ്റാൻ വേണ്ടി നിലത്ത് ചവിട്ടുകയും ഉറയിട്ട കൈകൾ കൂട്ടിയിടിക്കുകയും ചെയ്തുകൊണ്ട് അതിനു ചുറ്റി നിൽക്കുണ്ടായിരുന്നു. പക്ഷേ തുകൽക്കോട്ടിട്ട ഒരാൾ മാത്രം ഒന്നും മിണ്ടാതെ ചിന്താമഗ്നനായി വണ്ടിയുടെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഇത് അവരുടെ തലവനായിരിക്കുമെന്നും അയാൾ കൽപ്പന കാത്തിരിക്കുകയാണെന്നും ചുക്കും ഗെക്കും തീരുമാനിച്ചു. അങ്ങനെ പലതും
അവർ വഴിക്കു കണ്ടു. വെളിയിൽ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരുന്നതും ജനാലകളിൽ മഞ്ഞുമൂടിയതും കഷ്ടമായി പോയെന്ന് മാത്രം. അവസാനം ഒരു സുപ്രഭാതത്തിൽ അവരുടെ വണ്ടി ഒരു കൊച്ചു സ്റ്റേഷനിൽ വന്നു നിന്നു. അമ്മ ചുക്കിനെയും ഗെക്കിനെയും പ്ലാറ്റ്ഫോമിൽ ഇറക്കുകയും പട്ടാളക്കാരന്റെ കയ്യിൽ നിന്ന് സാമാനം വാങ്ങുകയും ചെയ്തപ്പോഴേക്കും വണ്ടി നീങ്ങി. കെട്ടുകളെല്ലാം മഞ്ഞിരിട്ടു. തടി കൊണ്ട് പണിത ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് താമസിയാതെ ആളൊഴിഞ്ഞു. പക്ഷേ അച്ഛനെ അവിടെ എങ്ങും കണ്ടില്ല. അമ്മയ്ക്ക് അച്ഛനോട് കലശലായ ദേഷ്യം തോന്നി. കുട്ടികളെ കെട്ടുകൾക്ക് അടുത്ത് നിർത്തിയിട്ട് അവർ ഹിമവണ്ടിക്കാരുടെ അടുത്തേക്ക് പോയി. അവർക്കായി ഏത് വണ്ടിയാണ് അയച്ചിട്ടുള്ളതെന്ന് അറിയണം. കാരണം അച്ഛന്റെ പാർപ്പിടത്തിലെത്താൻ അവർക്കിനിയും തൈഗായിൽ കൂടി 100 കിലോമീറ്റർ സഞ്ചരിക്കണം. അമ്മ പോയിട്ട് നേരം കുറച്ചായി. അതിനിടയിൽ കാഴ്ചയിൽ ദുഷ്ടനെന്ന് തോന്നിച്ച ഒരു ആട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അത് ഉറഞ്ഞ മഞ്ഞുമൂടിയ ഒരു തടികഷ്ണത്തിന്റെ തൊലി കടിച്ചു നോക്കി. പിന്നീടത് ദേഷ്യത്തിലൊന്ന് കരഞ്ഞിട്ട് ചുക്കിനെയും ഗെക്കിനെയും തുറിച്ചു നോക്കി. ചുക്കും ഗെക്കും പെട്ടെന്ന് കെട്ടുകൾക്ക് പിന്നിൽ ഒളിച്ചു. ഇവിടങ്ങളിലെ ആടുകൾക്ക് വേണ്ടതെന്താണെന്ന് ആര് കണ്ടു? അപ്പോഴേക്കും അമ്മ വന്നു. അവർ വളരെ ദുഃഖിതയായി കാണപ്പെട്ടു. അച്ഛന് അവരുടെ കമ്പി കിട്ടാത്തത് കൊണ്ടാവണം അവർക്കു വേണ്ടി സ്റ്റേഷനിലേക്ക് വണ്ടിയൊന്നും അയച്ചിട്ടില്ലെന്ന് അമ്മ പറഞ്ഞു. അവർ ഒരു ഹിമവണ്ടിക്കാരനെ വിളിച്ചു. അയാൾ നീണ്ട ചാട്ട കൊണ്ട് ആടിന്റെ പുറത്തടിച്ചു. പിന്നീട് കെട്ടുകൾ പൊക്കിയെടുത്ത് സ്റ്റേഷനകത്തുള്ള ഭോജനശാലയിലേക്ക് പോയി. ഭോജനശാല വളരെ ചെറുതായിരുന്നു. കൗണ്ടറിന്റെ പിറകിൽ ചുക്കിനോളം വലിപ്പമുള്ള ഒരു തടിച്ച സമോവാർ ഭൂൽക്കാര ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. അത് വിറയ്ക്കുകയും കൂവി വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് കട്ടിയുള്ള ആവി മേഘം പോലെ പലകയടിച്ച മച്ചിലേക്ക് ഉയർന്നു. തണുപ്പിൽ നിന്ന് അഭയം കണ്ടെത്തിയ കുറെ കൊച്ചു കുരുവികൾ അവിടെ ഇരുന്ന് ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ചുക്കും കെക്കും ചായ കൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഹിമവണ്ടിക്കാരനുമായി വിലപേശി. തൈഗായിലൂടെ ഉദ്ദിഷ്ട സ്ഥലത്ത് അവരെ കൊണ്ടെത്തിക്കാൻ അയാൾ വലിയൊരു തുക ആവശ്യപ്പെട്ടു. 100 രൂപൾ. പക്ഷെ ആലോചിച്ചു നോക്കിയാൽ വളരെ ദൂരെയായിരുന്നു ആ സ്ഥലം. ഒടുവിൽ അവർ കൂലിയുടെ കാര്യത്തിൽ ഒരു യോജിപ്പിലെത്തുകയും വണ്ടിക്കാരൻ റൊട്ടിയും വൈക്കോലും ആട്ടിൻതോൽ കരിമ്പടവും എടുക്കാൻ അയാളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. നമ്മൾ വന്ന കാര്യം അച്ഛൻ അറിയാൻ പോലും പാടില്ല, അമ്മ പറഞ്ഞു. നമ്മളെ കാണുമ്പോൾ അച്ഛൻ എന്തൊരു സന്തോഷവും അത്ഭുതവുമായിരിക്കും. ശരിയാണ്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൽ ചുക്ക് വളരെ ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കും അത്ഭുതവും സന്തോഷവും ഉണ്ടാവും. എനിക്കും, ഗക്കു പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പതുങ്ങി പതുങ്ങി അവിടെ ചെല്ലാം. അച്ഛൻ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് കെട്ടുകൾ ഒളിപ്പിച്ച് വെച്ചിട്ട് കട്ടിലിനടിയിൽ പതുങ്ങിയിരിക്കാം. അച്ഛൻ വന്ന് അതിന്മേലിരിക്കും. നമ്മൾ ശ്വാസം പിടിച്ചിരിക്കുകയായിരിക്കും. പെട്ടെന്ന് നമ്മൾ ഉറക്കെ ഒച്ച വയ്ക്കും. ഞാൻ ഒരു കട്ടിലിൻ്റെ ചുവട്ടിലും പതുങ്ങിയിരിക്കാനോ ഒച്ച വയ്ക്കാനോ പോകുന്നില്ല, അമ്മ പറഞ്ഞു. നിങ്ങൾ പതുങ്ങിയിരിക്കുകയോ ഒച്ച വയ്ക്കുകയോ എന്തു വേണമെങ്കിൽ ചെയ്തോളിൻ. ചുഖ്, നീ എന്തിനാണ് പോക്കറ്റിൽ പഞ്ചസാര ഇടുന്നത്? അല്ലെങ്കിൽ തന്നെ അത് രണ്ടും നിറഞ്ഞിരിക്കുകയാണ്. കണ്ണിൽ കണ്ട ലൊട്ടുലൊടുക്കെല്ലാം നീ പെറുക്കി ഇട്ടിട്ടുണ്ട്. കുതിരയ്ക്ക് കൊടുക്കാനാണ് അമ്മേ, ചുക്ക് ശാന്തനായി പറഞ്ഞു. ഗക്ക്, നീ ഒരു ബൺ കയ്യിലെടുത്തോ. നീ ഒന്നും കരുതുകയില്ല, എന്നിട്ട് എപ്പോഴും എന്നോട് ഇരക്കും. താമസിയാതെ വണ്ടിക്കാരൻ വന്നു. വിസ്താരമുള്ള ഹിമവണ്ടിയിലേക്ക് കെട്ടുകൾ കയറ്റി. അടിയിൽ വൈക്കോൽ വിതറിയിട്ടു. കുട്ടികളെ അകത്ത് കയറ്റി കമ്പിളി കൊണ്ടും ആട്ടിൻതോൽ കരിമ്പടം കൊണ്ടും മൂടി. വൻ നഗരങ്ങളോടും ഫാക്ടറികളോടും സ്റ്റേഷനുകളോടും നാട്ടിൻപുറത്തോടും കുഗ്രാമങ്ങളോടും എല്ലാം അവർ വിടവാങ്ങി. കുറ്റിക്കാടുകളുടെയും കുന്നുകളുടെയും ഇടതോർന്ന് ഇരുണ്ടു നിൽക്കുന്ന കാടുകളുടെയും നാടാണ് മുന്നിൽ കിടക്കുന്നത്. നേരം ഇരുട്ടുന്നതുവരെ അവർ ആഹ്ലാദത്തോടെ വണ്ടി ഓടിച്ചു പോയി. മൂത്തു നരച്ച തൈഗായുടെ മനോഹാരിത അവർ വാ പൊളിച്ച് അത്ഭുതത്തോടെ കണ്ടു. പക്ഷെ വണ്ടിക്കാരന്റെ മുതുക് കാരണം വഴി ശരിക്കും കാണാൻ വയ്യാതിരുന്ന ചുക്ക് അസ്വസ്ഥനായി. ഒരു ബണ്ണോ അപ്പമോ വേണമെന്ന് അവൻ അമ്മയോട് പറഞ്ഞു. അമ്മ അവന് രണ്ടും കൊടുത്തില്ല. അവൻ മുഖം വീർപ്പിച്ചിരുന്നു. മറ്റൊന്നും ചെയ്യാൻ കാണാതെ അവൻ ഗക്കിനെ ഹിമവണ്ടിയുടെ വക്കത്തേക്ക് ഉന്താൻ തുടങ്ങി. ഗക്ക് ആദ്യമൊക്കെ ക്ഷമിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ക്ഷമയറ്റ് അവൻ ചുക്കിന്റെ നേരെ തുപ്പി. ചുക്ക് ദേഷ്യത്തിൽ ഗക്കിന്റെ നേരെ ചാടി വീണു. കനത്ത ആട്ടിൻതോൽ കരിമ്പടം കാരണം അവർക്ക് കൈയെടുക്കാൻ കഴിഞ്ഞില്ല. ഭാരിച്ച തൊപ്പി അണിഞ്ഞ തല അന്യോന്യം കൂട്ടിമുട്ടിക്കാനേ കഴിഞ്ഞുള്ളൂ. അമ്മ അവരെ നോക്കി ചിരിച്ചു. വണ്ടിക്കാരൻ കുതിരകളെ ചാട്ട കൊണ്ടടിച്ചു. അവ കുതിച്ചു പാഞ്ഞു.
മൃദുവായ രോമം കൊണ്ട് മൂടിയ രണ്ട് വെളുത്ത മുയലുകൾ വഴിയുടെ നടുവിലേക്ക് വന്ന് ചാടി നൃത്തം വയ്ക്കാൻ തുടങ്ങി. ഹേ, ഓഹോ ഹോ ഹോ പോ ഹോ ഹോ, വണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞു. ഓടിപ്പോവിൻ ഓടിപ്പോവിൻ, അല്ലെങ്കിൽ വണ്ടി കയറും. കുസൃതിക്കാരായ ആ മുയലുകൾ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് ഓടി മറഞ്ഞു. തണുത്ത കാറ്റ് തുളച്ചു കയറുന്ന വണ്ണം അവരുടെ മുഖത്തടിച്ചു. ചുക്കിനും കെക്കിനും പരസ്പരം കെട്ടിപ്പിടിക്കാതിരിക്കാൻ തരമില്ലായിരുന്നു. ഹിമവണ്ടി കുന്നിൻ മുകളിൽ നിന്ന് തൈകായിലൂടെ താഴോട്ടു പാഞ്ഞു. അവർ സമീപിച്ചുകൊണ്ടിരുന്ന നീലമലയുടെ മുകളിൽ മന്ദം മന്ദം ഉദിച്ചുയർന്ന ചന്ദ്രബിംബത്തിന്റെ നേർക്കാണ് അത് പാഞ്ഞത്. പെട്ടെന്ന് മഞ്ഞിൽ പൊതിഞ്ഞ ചെറിയൊരു കുടിലിനടുത്ത് കുതിരകൾ സ്വയമേവ നിന്നു. ഇവിടെയാണ് നമ്മൾ രാത്രി തങ്ങുന്നത്, ഹിമവണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് വണ്ടിക്കാരൻ പറഞ്ഞു. ഇത് നമ്മുടെ താവളമാണ്. ആ കുടിൽ ചെറുതാണെങ്കിലും നല്ല ഉറപ്പുള്ളതായിരുന്നു. അവിടെ ആൾപ്പാർപ്പുണ്ടായിരുന്നില്ല. താമസിയാതെ വെള്ളം അടുപ്പത്ത് വെച്ചു. വണ്ടിക്കാരൻ ഒരു കൂടയിൽ കുറെ ഭക്ഷണം കൊണ്ടുവന്നു. ആ സോസേജ് കൊണ്ട് ആണി തറയ്ക്കാം, അത്രയ്ക്ക് മരവിച്ച് കടു കട്ടിയായിരുന്നു അത്. അവർ അത് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തു. റൊട്ടി കഷണങ്ങൾ അടുപ്പത്ത് വച്ച് ചൂടാക്കി. അടുപ്പിന്റെ പിറകിൽ തപ്പി നോക്കിയപ്പോൾ ചുക്കിന് ഒരു തുണ്ട് വളഞ്ഞ സ്പ്രിങ് കിട്ടി. ജന്തുക്കളെ പിടിക്കാനുള്ള കെണിയുടെ ഭാഗമാണ് അതെന്ന് വണ്ടിക്കാരൻ പറഞ്ഞു. ആ തുരുമ്പ് പിടിച്ച സ്പ്രിങ് ആരും ഉപയോഗിച്ചിരുന്നില്ലെന്ന് സ്പഷ്ടമായിരുന്നു. അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ചുക്കിന് മനസ്സിലായി. അത്താഴം കഴിഞ്ഞ് അവർ ഉറങ്ങാൻ കിടന്നു. ഭിത്തിക്കരികിൽ വീതി കൂടിയ ഒരു മരക്കട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ഉണങ്ങിയ ഇലകൾ കുമിച്ചു കൂട്ടിയുണ്ടാക്കിയതായിരുന്നു അതിലെ മെത്ത. ഗക്ക് ഭിത്തിയോട് ചേർന്നോ നടുക്കോ കിടക്കാൻ ഇഷ്ടപ്പെട്ടില്ല. തുറന്ന വശത്ത് കിടക്കാനായിരുന്നു അവനിഷ്ടം. രാരിരാരോ മോനുറങ്ങ്, കണ്ണിലുണ്ണി കണ്ണടക്കി, കിടക്കല്ലേ കിടക്കേടെ തുറന്നറ്റത്ത് എന്ന താരാട്ടുപാടി തന്നെ കുഞ്ഞുനാളിൽ ഉറക്കിയിരുന്ന കാര്യം അവനിപ്പോഴും ഓർമ്മയുണ്ടായിരുന്നെങ്കിലും അവൻ എപ്പോഴും തുറന്ന വശത്താണ് കിടന്നുറങ്ങിയിരുന്നത്. നടുക്ക് കിടത്തിയാൽ അവൻ ഒപ്പം കിടക്കുന്നവരുടെ ദേഹത്ത് നിന്ന് പുതപ്പ് വലിച്ചു മാറ്റി കൈമുട്ട് വെച്ച് കുത്തുകയും ചുക്കിന്റെ വയറ്റത്ത് കാൽമുട്ട് അമർത്തുകയും ചെയ്യുമെന്ന് തീർച്ച. അവർ വസ്ത്രം മാറ്റാതെ ഉറങ്ങാൻ കിടക്കുകയും ആട്ടിൻതോൽ കരിമ്പടം കൊണ്ട് പുതയ്ക്കുകയും ചെയ്തു. ചുക്ക് ഭിത്തിയോട് ചേർന്ന് കിടന്നു. അമ്മ നടുക്കും കെക്ക് തുറന്ന വശത്തും കിടന്നു. വണ്ടിക്കാരൻ മെഴുകുതിരി ഊതിക്കെടുത്തി അടുപ്പിന്റെ മുകളിലുള്ള തട്ടിൽ കയറി കിടന്നു. അവരെല്ലാവരും അപ്പോൾ തന്നെ ഉറങ്ങി. പക്ഷേ രാത്രി ഗക്ക് പതിവുപോലെ ദാഹിച്ച് ഉണർന്നു. പകുതി ഉറക്കത്തിൽ അവൻ കമ്പിളി ചെരുപ്പിട്ട് മേശ വരെ നടന്നു ചെന്ന് ചായപാത്രത്തിൽ നിന്ന് കുറേ വെള്ളം കുടിച്ചു. പിന്നീട് ജനലിനടുത്ത് കിടന്നിരുന്ന ഒരു സ്റ്റൂളിൽ പോയി ഇരുന്നു. ചന്ദ്രബിംബം മേഘങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നു. മഞ്ഞുറഞ്ഞു വീണ ജനാലയുടെ ചില്ലുകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ പുറത്തെ ഹിമകൂമ്പാരങ്ങൾക്ക് കരിനീല നിറം തോന്നിച്ചു. അച്ഛൻ എത്തിയിരിക്കുന്നത് ഏതാണ്ട് ഭൂമിയുടെ അറ്റത്താണെന്ന് തോന്നുന്നു. ഇതിലും ദൂരമുള്ള സ്ഥലങ്ങൾ അധികം കാണുകയില്ലെന്ന് ഗക്കിന് തോന്നി. പെട്ടെന്ന് അവൻ തല ഉയർത്തി. ജനലിന്റെ പുറത്ത് ആരോ മുട്ടുന്നത് പോലെ അവന് തോന്നി. അല്ല, മുട്ടല്ല, ആരുടെയോ കനത്ത കാലടിയിൻ കീഴിൽ മഞ്ഞു പൊടിയുന്ന ശബ്ദം പോലാണ് അതിരുന്നത്. അതെ, അതുതന്നെ. പുറത്ത് ഇരുട്ടിലെന്തോ ഒന്ന് ശ്വാസം വിടുന്നു, അനങ്ങുന്നു, കാലിളക്കുന്നു. അതൊരു കരടിയാണെന്ന് ഗക്ക് തീർച്ചപ്പെടുത്തി. ദുഷ്ടനായ കരടി, നിനക്കെന്തു വേണം? അച്ഛന്റെ അടുത്തെത്താൻ ഞങ്ങൾ എത്ര നാളെടുത്തു. എന്നിട്ട് ഇനി ഒരിക്കലും അച്ഛനെ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ തിന്നാനാണ് നിന്റെ ഭാവം. ഓ, അത് വേണ്ട. ആരെങ്കിലും ഉന്നം പിഴയ്ക്കാത്ത തോക്കുകൊണ്ട് നിന്നെ വെടി വെച്ചിടുകയോ കൂർത്ത വാള് നിന്റെ മേൽ കുത്തിയിറക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് സ്ഥലം വിടുകയാണ് നല്ലത്. വീതി കുറഞ്ഞ ജനാലയുടെ മഞ്ഞുറഞ്ഞുകൂടിയ ചില്ലിൽ മുഖം അമർത്തി നിന്ന ഗക്ക് മൂക്കിൽ കൂടിയാണ് ഈ വാക്കുകൾ പറഞ്ഞത്. അവന് ഭയവും ജിജ്ഞാസയും തോന്നി. ആ നിമിഷത്തിൽ ചന്ദ്രബിംബം അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്ന മേഘങ്ങളുടെ പിന്നിൽ നിന്ന് പുറത്തു വന്നു. കരിനീല നിറം തോന്നിച്ചിരുന്ന മഞ്ഞുകൂനകൾ വെണ്മ പൂണ്ടു. കരടിയാണെന്ന് വിചാരിച്ചിരുന്നത് കരടിയേ അല്ലെന്ന് ഗക്കിന് മനസ്സിലായി. കെട്ടഴിഞ്ഞു പോയ അവരുടെ കുതിര ഹിമവണ്ടിക്ക് ചുറ്റും നടന്ന് അതിലുള്ള വക്യോൽ കടിച്ചു ചവയ്ക്കുകയായിരുന്നു. ഗക്കിന് നിരാശയായി. അവൻ വീണ്ടും കരിമ്പടത്തിനിടയിലേക്ക് ഇഴഞ്ഞു കയറി. അസുഖകരമായ ചിന്തകൾ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് അവൻ അസുഖകരമായൊരു സ്വപ്നം കണ്ടു. ഗക്കിന് നിരാശയായി. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.